തൽക്കാലം കൂടുതലൊന്നും ആലോചിച്ച് മനസ്സ് വിഷമിപ്പിക്കണ്ട. റാണിയുടെ മനസ്സ് ഞാൻ ഫോളോ ചെയ്തോളാം. ഞാൻ ഇറങ്ങട്ടെ. അപ്പോ റാണിമോക്ക് ഗർഭം എന്ന വിഷയം അലസി പിരിഞ്ഞു. എല്ലാവരും സ്വപ്നം കണ്ട കടഞ്ഞു കുഞ്ഞ് ചാപ്പിളയായി. ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ റാണിമോക്കും ആദ്യ മോനും കുഞ്ഞുണ്ടാവുന്നതല്ല. ഹലോ സരോജിനി, പുതിയ വാർത്തകൾ എന്തൊക്കെയാ? ഇവിടെ വാർത്തയോട് വാർത്തയാ. ഇവിടുത്തെ കുടുംബം ആകെ മൊത്തം കോഞ്ഞാട്ടാവുന്നുണ്ട്. കാണുമ്പോ എനിക്ക് സന്തോഷം കൊണ്ട് നിക്കാൻ മേലെ സാരമ്മേ. പറ പറ ഞാനും കൂടി ഒന്ന് സന്തോഷിക്കട്ടെ. നമ്മുടെ ശുക്രദശ തെളിഞ്ഞു എന്നാ തോന്നുന്നത്. ആദിമോനും റാണിമോളും കരിപ്പോട് കരിപ്പാ. ആദിമോൻ കസ്തൂരിയെ തന്റെ ബൈക്കിൽ കയറ്റി കോളേജിൽ ചേർക്കാൻ കൊണ്ടുപോയപ്പോ റാണിമോള് ബൈക്ക് തടഞ്ഞു. ഓഹോ, വഴിതടയിൽ സമരം. പറ പറ എന്നിട്ട്? അവർ തമ്മിൽ വാക്കേറ്റമായപ്പോ ഇവിടുത്തെ വനിതാ പോലീസ് വന്ന് ലാത്തി വീശി. വനിതാ പോലീസോ? അതെ, സ്വാതി കൊച്ചമ്മ. ഓ, അവളൊരു കേമി തന്നെയാ. എന്നിട്ട് പറ? വഴി തടഞ്ഞ റാണിമോളെ പിടിച്ചു മാറ്റി കസ്തൂരി തമ്പുരാട്ടിയെ ആദ്യം ബൈക്കിൽ കയറ്റി വിട്ടു. സ്വാതി പോലീസ് ഇപ്പൊ കസ്തൂരിയുടെ കൂടെയാണോ? ആ സാധനെ, എപ്പോ ആരുടെ കൂടെ നിക്കുന്നു പറയാൻ പറ്റില്ലല്ലോ. ഇന്ന് പറഞ്ഞതല്ല നാളെ പറയാ, നാളെ പറഞ്ഞതല്ല മറ്റന്നാൾ പറയാ. ഇങ്ങനെ അടിക്കടി നിലപാട് മാറ്റാനും കാലു മാറാനും നമ്മുടെ രാഷ്ട്രീയക്കാർക്ക് പോലും പറ്റില്ല. ഇങ്ങനെ നട്ടെടുത്ത് മുളയ്ക്കാത്തൊരു ജന്തുവിനെ ഞാൻ എവിടെയും കണ്ടിട്ടില്ല. ഇപ്പൊ കസ്തൂരിയെ കൊണ്ടാ നടത്താം. എങ്കി ശ്രദ്ധിക്കണം. ഒരു കാരണവും കൂടാതെ അവതാരം കസ്തൂരി സപ്പോർട്ട് ചെയ്യില്ല. അതെന്താണെന്ന് കണ്ടുപിടിക്കണം. വരട്ടെ, അത് കണ്ടുപിടിക്കുക. അതവിടെ നിൽക്കട്ടെ. ഈ കുഞ്ഞിന് വേണ്ടിയുള്ള സമരം എവിടെ വരെ എത്തി? ഓ, അത് അലസി പോയി. അബോഷനായോ? അബോഷനായതല്ല. ഓ, പിന്നെ? തൽക്കാലം കുഞ്ഞ് വേണ്ടെന്ന് അങ്ങ് തീരുമാനിച്ചു. ഓ, അതെന്താ? അവിടുത്തെ സംഭവ വികാസങ്ങൾ കേട്ടിട്ട് എനിക്കിങ്ങോട്ട് ഓടി വരാൻ തോന്നുന്നു. അതല്ലേ സന്തോഷം കൊണ്ട് എനിക്ക് ഇരിക്കാൻ വരാന്ന് പറഞ്ഞത്. അപ്പൊ കുഞ്ഞു വേണ്ടെന്ന് തീരുമാനിച്ചു. അതെങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ലല്ലോ. വിട്ടുകൊടുക്കരുത്. അത് വീണ്ടും എങ്ങനെയെങ്കിലും കുത്തിപ്പൊക്കി കൊണ്ടുവരാന്നുള്ളത് ആലോചിക്ക. ഞാൻ ആലോചിച്ചു തുടങ്ങി. ആലോചിച്ച് ആലോചിച്ചോ. ഞാനിവിടെ അരി അടുപ്പത്തിട്ടെ, പിന്നെ വിളിക്കാവേ. ശരി ശരി. ഓ ഓ, അപ്പൊ അങ്ങനെയാണല്ലേ. റാണിക്കും ആദിക്കും ഒരു കുഞ്ഞുണ്ടാവുക എന്നത് ഞാൻ ആദ്യം എടുത്തിട്ടത്. അതിനു പിന്നിൽ എനിക്കൊരു ലക്ഷ്യമുണ്ടായിരുന്നു. ഓ, അത് ശരി. അപ്പൊ നീയാ ഈ വീട്ടിലെ പുകിലൊക്കെ ഉണ്ടാക്കിയത് അല്ലേ? ഒരു കുഞ്ഞിന്റെ പേരില് ആദിയുടെ റാണിയുടെയും എന്ന് വേണ്ട, ഈ വീട്ടിലുള്ളവരുടെയൊക്കെ മനസമാധാനം കെടുത്തിട്ടും മിടുക്കത്തെയായിട്ട് പറയുന്നു കേട്ടില്ലേ. ഞാനാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയെന്ന്. എനിക്ക് പറയാനുള്ളത് മുഴുവൻ കേട്ടിട്ട് പറ. ഞാൻ ചെയ്തത് തെറ്റോ ശരിയോ എന്ന് പറ. റാണിക്കും ആദിക്കും എപ്പോ കുട്ടികൾ വേണമെന്ന് അവരാ തീരുമാനിക്കേണ്ടത്. അതിൽ നമ്മൾ ഇടപെടേണ്ട കാര്യമില്ല. പക്ഷേ അവരിങ്ങനെ ശത്രുക്കളെ പോലെ പെരുമാറുന്നത് എന്തുകൊണ്ടാണെന്ന് നമ്മൾ അറിയണല്ലോ. ഒരു കാര്യം ഉറപ്പാ, റാണി ഇങ്ങനെ ആദ്യമായി വഴക്കിടണമെങ്കിൽ അതിന് കാരണം ആദി തന്നെയായിരിക്കും. റാണിയുടെ ഭാഗത്ത് ഒരു തെറ്റും കാണില്ല. അത്രയ്ക്ക് സ്നേഹവും ബഹുമാനവും ക്ഷമയൊക്കെ ഉള്ള കുട്ടിയവള്. രവിയേട്ടന് റാണിയെ കുറിച്ച് മറിച്ചൊരു അഭിപ്രായമുണ്ടോ?
അവളുടെ സ്ഥാനത്ത് നീയാണെങ്കിൽ പോലും ഈ വീട്ടിൽ പിടിച്ചു നിന്നെന്ന് വരില്ല. ആദിയുടെ ഭാഗത്ത് അത്രയ്ക്ക് അലംഭാവമുണ്ട്. എന്തുകൊണ്ടാ ആദി റാണിയുടെ കാര്യത്തിൽ അലംഭാവം കാണിക്കുന്നത്? വളരെ നാളുകൊണ്ട് ഞാൻ ശ്രദ്ധിക്കുന്നതാ ആദിക്ക് അവളോട് എന്തെങ്കിലും താല്പര്യക്കുറവുണ്ടോന്ന്. അവൻ അവളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനൊന്നും സംഭവിക്കില്ല. ഹേയ്, സ്നേഹക്കുറവുണ്ടോന്നാവില്ല, അവന്റെ ജോലി തിരക്കും സമയക്കുറവും ഉണ്ടാവും. അവൻ അവളെ വേണ്ട വിധം കെയർ ചെയ്യാൻ പറ്റാത്തത്. സമയക്കുറവ്? ദിവ്യേട്ടന് ഇതാരോടാ പറയുന്നേ? ദിവസവും 18 മണിക്കൂർ ജോലി ചെയ്യുന്ന സുക്കർബർഗും ബിൽഗേറ്റ്സും വരെ ഫാമിലിയോടൊപ്പം ചെലവഴിക്കാൻ സമയം കണ്ടെത്തുന്നുണ്ട്. ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഇവർക്കെല്ലാം 24 മണിക്കൂർ തന്നെയാ, അതിൽ കൂടുതൽ ഒന്നുമില്ല. അതുകൊണ്ട് സമയക്കുറവ് പറഞ്ഞ് ആദ്യം ന്യായീകരിക്കാൻ വരരുത്. ഒരിക്കൽ ആദിക്കും റാണിക്കും വേണ്ടി ഹണിമൂൺ കോട്ടേജ് വരെ ബുക്ക് ചെയ്തതാ, എന്നിട്ടോ ആദ്യം എന്തോ പുതിയ അസൈൻമെന്റ് എന്നും പറഞ്ഞ് ഇവിടുന്ന് പോയി. അന്നവനെന്തോ അവന്റെ വർക്കുമായി ബന്ധപ്പെട്ട് പോയതല്ലേ? അന്നങ്ങനെയാവട്ടെ, തിരിച്ചു വന്നിട്ട് ഇന്ന് വരെ അവളെയും കൂട്ടി എങ്ങോട്ടെങ്കിലും പോയോ? ഇല്ല. അവന്റെ ഈ പെരുമാറ്റം കാണുമ്പോ എനിക്കെന്തോ സംശയമുണ്ട്. റാണിയോട് അവന് സ്നേഹമുണ്ടോ എന്നറിയാൻ വേണ്ടിയാ അവർക്കൊരു കുഞ്ഞുണ്ടാവുന്നതിനെ കുറിച്ച് ഞാൻ പറഞ്ഞത്. ഒരു കുഞ്ഞിന്റെ കാര്യം പറയുമ്പോ അവന്റെ പ്രതികരണം എന്താണെന്നറിയാൻ വേണ്ടി തന്നെയാ ഞാനത് പറഞ്ഞത്. ഞാൻ വിചാരിച്ച പോലെ തന്നെ അവനത് നിഷേധിച്ചു. അതിന്റെ പേരില് അവർ തമ്മിൽ വാക്കേറ്റം ഉണ്ടായി. എന്തുകൊണ്ടാ ആദ്യം ഇപ്പൊ കുഞ്ഞു വേണ്ടാന്ന് പറഞ്ഞത്? അതൊക്കെ പോട്ടെ, രവിയേട്ടനോട് അവൻ എന്തൊക്കെയോ പറയാനുണ്ടെന്ന് പറഞ്ഞില്ലേ, അതെന്തായിരിക്കും? രവിയേട്ടാ, ഇതെല്ലാം കൂടെ ഒത്തുചേർത്ത് വായിക്കുമ്പോ എനിക്ക് തോന്നുന്നത് അവന്റെ മനസ്സില് അവൻ ഇനി വേറെ ഏതെങ്കിലും പെൺകുട്ടിയോട് താല്പര്യം ഉണ്ടോന്നാ. ഉണ്ടെങ്കില് അതാര്? നീ വേണ്ടാത്ത കാര്യമൊക്കെ ചിന്തിക്കല്ലേ. അവന്റെ റാണിയോടുള്ള പെരുമാറ്റം കാണുമ്പോ എനിക്ക് അങ്ങനെ തോന്നുന്നത്. എനിക്കങ്ങനെ തോന്നുന്നില്ല, അവര് പ്രണയിച്ച് കല്യാണം കഴിച്ചവരാ, ആദിക്ക് മറ്റെന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. അതെന്താന്നാ? റാണി ഇങ്ങനെ അവഗണിക്കുന്നുണ്ടെങ്കിൽ ഒരു കാരണം വേണല്ലോ. അവന് ഇനി വേറെ ഏതെങ്കിലും പെൺകുട്ടിയോട് താല്പര്യം ഉണ്ടോന്നാ. ഉണ്ടെങ്കിൽ അതാരാ? അമ്മേ, അമ്മേ! എന്താ മോളെ? അമ്മേ, ഏട്ടനും ഏട്ടത്തിയും വരുന്നുണ്ട്. അവര് ശാരമ്മ പറഞ്ഞതുപോലെ പ്രമാണം മാറ്റി എഴുതാൻ പോയതായിരിക്കും. അമ്മയ്ക്കും അനിയത്തിക്കും ഇനി ഇതാരുടെ വീടാണെന്ന് സംശയം വേണ്ട. മകന്റെ പേരിൽ എഴുതി കൊടുത്തിട്ടുണ്ട്. ഇനി ഈ വീട്ടിൽ നിങ്ങൾക്ക് അഭിമാനത്തോടെ നിൽക്കാമല്ലോ. രാധാമണി, നീ അന്ന് എന്റെ മുഖത്ത് നോക്കി ഇത് നിന്റെ വീടാണെന്ന് അധികാരത്തി പറഞ്ഞപ്പോ എനിക്കും ഇവൾക്കും വിഷമമായി. ഇതുവരെ നമ്മുടെ വീട്ടില് ആരും എന്റേത് നിന്റേതെന്ന് പറയാറില്ലല്ലോ. നിങ്ങൾ എന്ത് കരുതി? ആരും അറിയാതെ ഈ വീട് സ്ഥലവും എന്റെ പേരിലാക്കിയെന്നോ? ഞാൻ അത്രയ്ക്ക് മോശക്കാരിയാണെന്നോ? അമ്മയ്ക്കും ശാരിക്കും അറിയാലോ നിങ്ങളെക്കാൾ അന്തസ്സും സമ്പത്തും ഉള്ള കുടുംബത്തിൽ നിന്ന് ഇറങ്ങിപ്പോന്നവളാ ഞാൻ. സ്വത്തും പണവും കണ്ടുമടുത്ത ഞാൻ വളർന്നത്. എനിക്കന്ന് അതിലെല്ലാം വലുത് ശരത്തിനോടൊപ്പം ഉള്ള ജീവിതമായിരുന്നു. അതിനുവേണ്ടി സ്വത്തും സ്വന്തക്കാരെയും ഉപേക്ഷിച്ച മഹാവിഡിയാ ഞാൻ. ഈ വീടും സ്ഥലവും ഞാൻ എന്റെ പേരിൽ പ്രമാണമാക്കിയത് എനിക്കങ്ങ് കൊണ്ടുപോവാനല്ല, ശരത്തിന്റെ പൂമ്പാറയിലുള്ള രഹസ്യക്കാരി കൊണ്ടുപോവാതിരിക്കാന്. ഏതെങ്കിലും ഒരു ദുർബല നിമിഷത്തിൽ ഈ വീടും സ്ഥലവും ശരത്ത് അവളുടെ പേരിൽ എഴുതി കൊടുത്താലോ എന്ന് പേടിച്ചിട്ടാ ഞാൻ എന്റെ പേരിലാക്കിയത്. എന്റെ മോൾക്ക് ഒന്നുമില്ലാതായി പോവുമെന്നുള്ള ആശങ്കയിൽ ചെയ്തു പോയതാ ഈ വിലകെട്ട പരിപാടി. ഇപ്പൊ എനിക്കൊന്നും പേടിക്കാനില്ല. റാണിമോൾക്ക് ആരെയും ആശ്രയിക്കാതെ ജീവിക്കാൻ ഒരു ജോലിയുണ്ട്, ഭർത്താവുണ്ട്. അവൾക്ക് വേണ്ടി ഒരു ഫ്ളാറ്റ് ഞാൻ വാങ്ങിയിട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഒരു കാര്യം അമ്മയും ശാരിയും മനസ്സിലാക്കണം. തെറ്റായ വഴിയിൽ സ്വത്തടിച്ചു മാറ്റുന്ന ഒരു കുടില സ്ത്രീ അല്ല ഞാൻ. ഈ വീട് എന്റേതെന്ന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. എന്നും അമ്മയും ശാരിയും എന്റെ കൂടെ ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചവളാ ഞാൻ.
ഇന്ന് വരെ ഒന്നിനും ഒരു അളവും കണക്കും ജീവിതത്തിൽ രാധാമണി സൂക്ഷിച്ചിട്ടില്ല. അതിന്റെ സംസാരത്തിന്റെ കാര്യത്തിലായാലും അങ്ങനെ തന്നെയാ. ഒരു നിയന്ത്രണവും വെക്കാറില്ല. ഉള്ളിലൊന്ന് വെച്ച് പുറത്ത് മറ്റൊന്ന് പറയുന്ന സ്വഭാവം രാധാമണിക്കില്ല എന്ന് ഇനിയെങ്കിലും എല്ലാവരും മനസ്സിലാക്കിയാൽ നല്ലത്. ഇനി അമ്മയ്ക്കും അനിയത്തിക്കും ധൈര്യത്തിൽ ഇവിടെ കഴിയാം. ദേ ശരത്തിന്റെ കയ്യിലിരിക്കുന്നത് ഈ വീടിന്റെ പ്രമാണോ? ഞാൻ താലിയൊക്കെ അഴിച്ചു വെച്ച സ്ഥിതിക്ക് ഇവിടെ ഇപ്പോൾ അന്നിയെ എപ്പ വേണമെങ്കിലും എന്നോട് ഇറങ്ങാൻ പറയാനുള്ള അധികാരം നിങ്ങളുടെ കയ്യിലെ. നിന്നോട് ആരാ പറഞ്ഞത് പ്രമാണം നിന്റെ പേരിലേക്ക് മാറ്റാൻ? ഞങ്ങൾ പറഞ്ഞോ? അമ്മേ, ഞാൻ പറഞ്ഞതല്ല. വേണ്ട, നീ പറഞ്ഞാലും ഇല്ലെങ്കിലും ഞങ്ങൾ രാധാമണിയുടെ മുമ്പിൽ മോശക്കാരായില്ലേ? ഒരു കണക്കിന് പറഞ്ഞ ഇവിടെ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നത് നീ ഒറ്റ ഒരുത്തനാ. അമ്മേ വേണ്ട, ഒന്നും മിണ്ടണ്ട. ഇത് കൊള്ളാലോ, ഇപ്പൊ കുറ്റക്കാരൻ ഞാനായോ? നിങ്ങളുടെ വിഷമം കണ്ടിട്ടാ ഞാൻ രാധാമണിയായിട്ട് വഴക്കിട്ടത്. വേണ്ട, ഏട്ടനോട് ഞാനും അമ്മയും പറഞ്ഞതല്ലേ, ഏട്ടത്തിയെ വഴക്ക് പറയാൻ ഒരു അവസരം കിട്ടിയപ്പോ ഏട്ടൻ അത് മുതലാക്കി. ഇപ്പൊ ഞങ്ങൾ ഏട്ടത്തിയുടെ മുന്നിൽ കുറ്റക്കാരായില്ലേ? അതും പോരാഞ്ഞിട്ട് വീടിന്റെ പ്രമാണം സ്വന്തം പേരിലാക്കിട്ട് വന്നിരിക്കുന്നു. അയ്യോ, ഞാൻ ആവശ്യപ്പെട്ടിട്ടല്ല, രാധാമണിയുടെ തീരുമാനാ, ഞാൻ എന്ത് ചെയ്യാനാ? ഏട്ടൻ ഒന്നും ചെയ്യണ്ട, ആ പ്രമാണം പൊത്തി പിടിച്ചോണ്ട് ഇവിടെ ഇരുന്നോ. മോളെ ശരി ശരി, ഞാൻ എന്ത് ചെയ്താലും കുഴപ്പമാണല്ലോ ദൈവമേ. കസ്തൂരിക്ക് അഡ്മിഷനും വാങ്ങിക്കൊടുത്ത് അവളെയും കൊണ്ട് ഇപ്പൊ തിരിച്ചു വരുമായിരിക്കും. എനിക്ക് വേണ്ടിയല്ലേ ആദ്യക്കൊന്നിന് സമയമില്ലാത്തത്. ഓ, ആദ്യം ഓട്ടോയെ കയറ്റി വിട്ടതാവും. റാണിച്ചേച്ചി, എനിക്ക് അഡ്മിഷനായി. ആദ്യം ഇങ്ങോട്ട് പോയി. സാർ ഓഫീസിൽ പോയി. നിന്നെ ഇവിടെ ഇറക്കി വിട്ടിട്ട് ഓഫീസിൽ പോകാൻ പറയാറുന്നില്ലേ? ഞാൻ ഓട്ടോയിൽ പോകുന്നത് എത്ര നന്നായി. ഞാൻ ആദ്യ സാറിന്റെ കൂടെ പോയത് റാണിച്ചേച്ചിക്ക് ഇഷ്ടമായിട്ടില്ല. നീ എന്താ ആലോചിക്കുന്നത്? ഏയ്, ഒന്നുമില്ല. അഡ്മിഷൻ കിട്ടിയ സന്തോഷത്തിൽ ആദ്യ സാർ നിനക്ക് ഐസ്ക്രീം ഒന്നും വാങ്ങി തന്നില്ലേ? കഫേയിലൊന്നും കൊണ്ടുപോയില്ലേന്ന്. ഇല്ല. നിനക്കതില് സങ്കടമുണ്ടോ? ആ, സങ്കടമുണ്ട്. എനിക്ക് വലിയ സങ്കടമുണ്ട്. ആദ്യായിട്ട് ഇവളെ ഇവിടെ കൊണ്ടുവന്ന് ഇറക്കാത്തതിലും ഒരു ഐസ്ക്രീം എങ്കിലും വാങ്ങിക്കൊടുക്കാത്തതിലും വലിയ സങ്കടമുണ്ട്. കഷ്ടം. കസ്തൂരി, മനസ്സ് നിറയെ കുശുമ്പാ നിന്നെ റാണിച്ചേച്ചിക്ക്. എന്റെ മനസ്സിൽ കുശുമ്പുണ്ടെങ്കിൽ നിനക്കെന്താ? ഉണ്ടെങ്കിൽ അത് മനസ്സിൽ വെച്ചിരുന്നാ മതി. ഇവളുടെ നേരെ കാണിക്കാൻ വരരുത്. ആദ്യട്ടൻ ഇവളെയും കൊണ്ട് ബൈക്ക് വരുന്നുണ്ടോ എന്ന് അറിയാനല്ലേ ഇത്രയും സമയം ഇവിടെ എങ്ങനെ നിന്നത്? സംശയരോഗി. ഓ, പാരമ്പര്യമാണല്ലോ. അമ്മയ്ക്കും ഈ രോഗം ഉണ്ടെന്ന് കേട്ടു. സ്വാതി, എന്റെ അമ്മയെ കുറിച്ച് ഒരക്ഷരം മിണ്ടി പോരുത്. മിണ്ടുന്നില്ല. പക്ഷേ ഇവളുടെ അമ്മയെ കെട്ട് കയറാൻ വരരുത്.
വന്ന ഇനിയും കേക്കും. റാണി ചേച്ചി വേണ്ട, നീ ഇനി ഒന്നും പറയണ്ട. നിനക്ക് നല്ല കമ്പനിയെ കിട്ടിയല്ലോ, ഇനി നമ്മളൊക്കെ എന്തിന്? ഒരാവശ്യമില്ല. ഷട്ട് അപ്പ്. സ്വാതി ചേച്ചി എന്നോട് കാണിക്കുന്ന സ്വാതന്ത്ര്യം റാണി ചേച്ചി എന്റെ ശത്രുവാക്കും. ഞാൻ എന്ത് ചെയ്യും? കസ്തൂരി, ഇനി എന്താ വേണ്ടെന്ന് ഞാൻ പറയാം. സ്വാതി ചേച്ചി പ്ലീസ്. നോ, നീ ഒന്നും പറയണ്ട, ഞാൻ പറയും. നീ നിന്നെ കുറിച്ച് ചിന്തിക്കാത്തോണ്ടാ നിന്റെ ജീവിതം ചെകുത്താനും കടലിനും ഇടയിലായി പോയത്. എത്ര നരകിച്ചാലും നീ നിന്റെ ജീവിതത്തെ കുറിച്ച് ചിന്തിക്കില്ല. അതുകൊണ്ട് നിന്റെ ജീവിതത്തെ കുറിച്ച് ഞാൻ ചിന്തിച്ചോളാം, നീ അനുസരിച്ചാ മതി. ഞാനന്ന് പൊട്ടിച്ച നിന്റെ താലി നീ സ്വർണമാലയിൽ കോർത്ത് എല്ലാവരും കാണുക കഴുത്തിലിട്ട് നടക്കണം. നിനക്ക് താലി കോർത്തിടാൻ ഒരു പൊന്നിന്റെ മാല ഞാൻ വാങ്ങിത്തരും. അതിന് എന്റെ കയ്യിൽ എവിടെയാ കാശെന്ന് നീ ചിന്തിക്കുന്നുണ്ടാവും. ഇവിടെ നിന്ന് ആരോടും ഞാൻ വാങ്ങില്ല. എന്നെ സഹായിക്കാൻ എനിക്ക് പുറത്താളുണ്ട്. അതുകൊണ്ട് ഇനി അയ്യോ പാവമെന്ന് പറഞ്ഞു നടക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ പറയും, നീ അതനുസരിക്കും. ഇല്ലെങ്കിൽ ഞാൻ പറയും, കസ്തൂരി കാടിറങ്ങി കൗസ്തുഭത്തിലെത്തിയ കഥന കഥ. സ്വാതി ചേച്ചി എന്റെ സംരക്ഷണം ഏറ്റെടുത്തത് എനിക്ക് വലിയ അപകടമാണല്ലോ. സ്വാതി ചേച്ചി ഉപദ്രവിച്ചാലും സഹായിച്ചാലും രണ്ടും ഒരുപോലെ ദ്രോഹം തന്നെയാ. ഇന്നലെ വരെ കൗസ്തുഭത്തിൽ റാണി മോൾക്കും ആദി മോനും ഒരു കുഞ്ഞുണ്ടാകുക എന്നുള്ള വിഷയത്തിലായിരുന്നു ഗ്രൂപ്പ് തിരിഞ്ഞുള്ള ചർച്ച. ഇപ്പോ തൽക്കാലത്തേക്ക് കുഞ്ഞു വേണ്ടാന്നുള്ള തീരുമാനത്തിൽ ആ ചർച്ച അവസാനിപ്പിച്ചു. ഒരു കുഞ്ഞിനെ കുറിച്ച് ചിന്തിക്കേണ്ടത് റാണിമോളും ആദ്യമല്ലേ? അതിലൊക്കെ എന്തിനാ മറ്റുള്ളവർ ഇടപെടുന്നത്? ഒരു കുഞ്ഞിന് വേണ്ടി ഒന്നും അല്ല കൊച്ചമ്മേ, ആദിമോനും റാണിമോളും തമ്മിലുള്ള സൗന്ദര്യപ്പിണക്കം തീർക്കാനുള്ള ഒരു സൂത്രം. അവര് തമ്മിൽ തല്ലിപ്പിരിയാതിരിക്കാനുള്ള ഒരു മുൻകരുതല്. മനസ്സിലായില്ലേ? ഞാൻ പറയുന്നതൊന്ന് ശ്രദ്ധിച്ച് കേൾക്ക്. സംശയമുണ്ടെങ്കിൽ ഒന്നും അറിയാത്ത ഭാവത്തില് അവിടുത്തെ മാലിന്യ കൊച്ചമ്മയെന്ന് വിളിച്ചു നോക്ക്. ആ, നിങ്ങൾ തമ്മിൽ നല്ല സൗഹൃദത്തിലാണല്ലോ, ഇപ്പൊ തന്നെ ഒന്ന് വിളിച്ചു നോക്ക്. ഹലോ ചേച്ചി. ആ മാലിനി, ഇപ്പൊ കൗസ്തുഭത്തിലുണ്ടോ? ഉണ്ടല്ലോ. എന്തോ ചേച്ചി? അതെ, ഒരു കാര്യം അന്വേഷിക്കാന്. എന്താ? ആദിയും റാണിയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ലല്ലോ. ഇല്ലാത്തതുകൊണ്ടാണോ അതോ മാലിനിയുടെ ശ്രദ്ധയിൽപ്പെടാത്തതുകൊണ്ടാണോ? ഞാൻ ഈ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ, അവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ എനിക്ക് മനസ്സിലാവില്ലേ? അപ്പൊ ഇനി മറ്റാരെങ്കിലും റാണിയുമായി? ഏ, ഒന്നുമില്ല. ഒന്നുമില്ലാതല്ല, എന്റെ മോൾക്ക് കൗസ്തുഭത്തിൽ എന്തോ പ്രയാസമുണ്ട്. ഒരുപക്ഷെ മാലിനിക്ക് അറിയാമായിരുന്നിട്ടും എന്നോട് പറയാതിരിക്കുന്നതാവും. അതല്ലെങ്കിൽ മാലിനിയുടെ ശ്രദ്ധയിൽപ്പെട്ട് കാണില്ല. ഹലോ. ഹലോ. ആ, ഞാൻ റാണിമോളെ വിളിച്ചിരുന്നു. അവളുടെ സംസാരത്തിൽ എന്തോ ഒരു പന്തികേട് എനിക്ക് തോന്നി.
ഇതുവരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ മാലിനി ഒന്ന് ശ്രദ്ധിക്കണം. എന്തെങ്കിലും ബുദ്ധിമുട്ടും സഹിച്ച് എന്റെ മോൾ അവിടെ നിൽക്കുമ്പോൾ നിങ്ങൾക്കൊക്കെ അതൊരു ബുദ്ധിമുട്ടാവും. എന്റെ മോൾ കാരണം മറ്റുള്ളവർ ടെൻഷൻ അടിക്കാൻ പാടില്ല. അതുകൊണ്ട് എന്തുണ്ടെങ്കിലും എന്നെ വിളിച്ചറിയിക്കണം. അവളൊന്നും പറയില്ല, അതുകൊണ്ടാ മാലിനിയോട് ചോദിച്ചത്. ഇപ്പോ മാലിനിക്കും അറിയില്ല. കൗസ്തവത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും മാലിനിക്ക് പറയാൻ പറ്റില്ല, അതെനിക്കറിയാം. അങ്ങോട്ടുള്ളൊരു വരവ് ഒഴിവാക്കാൻ വേണ്ടിയേ ഞാൻ മാലിനിയെ വിളിച്ചത്. എന്നാ ശരി. ശരി ചേച്ചി. അവരെന്തോ അറിഞ്ഞിട്ടാണല്ലോ വിളിച്ചത്. എന്തോ ഉണ്ട് മാലിനിക്ക് എന്നോട് പറയാനുള്ള വിഷമം കൊണ്ട്. എന്തെങ്കിലും ഒരു കാരണം കിട്ടിയാൽ മതി, ആ സ്ത്രീ ഇവിടെ ഒന്ന് റാണിമോളെ ഇറക്കി കൊണ്ടുപോകും. യാതൊരു ദയാദാക്ഷിണ്യം ഇല്ലാതെ തന്നെ. രാധാമണി ചേച്ചിയും ശരത്തേട്ടനും തമ്മിലുള്ള പ്രണയവിവാഹവും റാണിയും ആദിയും തമ്മിലുള്ള പ്രണയവിവാഹം തമ്മിൽ എന്തൊക്കെയോ സമാനതകളില്ലേന്ന് എനിക്ക് തോന്നുന്നു. ഒരു നാൾ പരസ്യമാവാത്ത ഒരു രഹസ്യവും ഈ ലോകത്തില്ല. ബാലേട്ടന്റെ വാക്കുകൾ നിന്റെ മനസ്സിൽ കോറിട്ടോ.